എല്ലാ അച്ഛാമാർക്കും വംശോ കുടുംബത്തിലേക്ക് സ്വാഗതം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം അച്ഛാമാരെ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പ് വച്ചിട്ടാണ് ഒരു കർട്ടൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കപ്പ് എവിടെ നിന്ന് കളക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോവിഡ് കാലമുള്ളായപ്പോഴത്തേക്കും ചെറിയ ചെറിയ ചുമ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും വീട്ടിൽ നാട്ടിലും ഇവിടെ ഞാൻ താമസിക്കുന്നിടത്തുമായിട്ട് ഒരുപാട് കപ്പ് സിറപ്പും കാര്യങ്ങളും മേടിച്ചു. അതിൽ വരുന്ന മരുന്ന് ഒഴിക്കുന്ന ഒരളവ് ലെവലുണ്ട് എന്ന് വെച്ചാൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് കപ്പ് പോലെ, അതിലൊഴിച്ചിട്ടാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എടുത്ത ആ കപ്പുകൾ അത്രയും ഞാൻ കളക്ട് ചെയ്ത് വെച്ചു. ഞാനല്ല, കുഞ്ഞമ്മയാണ് കളക്ട് ചെയ്തത്, കുറച്ച് ഞാനും കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പുകൾ കാണാൻ ഭംഗിയുള്ള അങ്ങനെയുള്ളതെല്ലാം കൂടെ എടുത്ത് കുഞ്ഞമ്മ വെച്ചിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് രണ്ട് വീഡിയോയാണ് എടുത്തിരിക്കുന്നത്. ഇത് പാർട്ട് വൺ ആണ്, പാർട്ട് ടു ഉടനെ വരുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ നമ്മളിതാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം മൊത്തമാണ്. പിന്നെ ഇതിൽ ഞാൻ കിളികളെയൊക്കെ എടുത്തിട്ടുണ്ട്, കിളി വെച്ച് ഞാനൊരു കമ്മലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ബട്ടർഫ്ലൈ എടുത്തിട്ടുണ്ട്, പക്ഷേ അത് ശരിക്കും കർട്ടനിൽ വന്നപ്പോൾ ചരിഞ്ഞ് വന്നതുകൊണ്ട് അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ബാക്കി മുത്തുകളും കിളിയും പിന്നെ ഈ കപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ ക്യാപ് കപ്പും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു അടിപൊളി കർട്ടൻ ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം വീഡിയോ കണ്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അച്ഛന്മാരെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇതിപ്പം ഇഷ്ടംപോലെ ക്യാപ്പുകൾ നമ്മളവിടെ വന്നിട്ട് എടുത്ത് കളയുന്നതാണ്. ഈ 2020 മുതൽ വീട്ടിൽ ആർക്ക് ചുമ വന്നാലും, ഇപ്പം എനിക്ക് ചുമ വന്നാൽ പോലും ഞാനൊരു കപ്പ് സിറപ്പ് മേടിക്കും, അത് യൂസ് ചെയ്തിട്ട് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള കപ്പുകളെല്ലാം ആവശ്യം വരും. പിന്നെ തോന്നി തുടങ്ങിയപ്പോൾ നമ്മൾ കൂടുതലായിട്ട് എടുത്ത് കളക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വച്ച് കുറേ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ചാനലെല്ലാം തുടങ്ങിയപ്പോഴത്തേക്കും കുഞ്ഞമ്മ പറഞ്ഞ് കുറേ ഐറ്റംസ് ഞാൻ എടുത്ത് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, നീ ഒന്ന് നോക്കിക്കേ, നിനക്ക് എന്തെങ്കിലും ആവശ്യം വരുമെന്നുണ്ട് എന്നെ എടുത്തോന്ന് പറഞ്ഞു. അന്നേരം ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറേ കപ്പുകൾ, ബോട്ടിലുകൾ, ചെറിയ ചെറിയ ബോട്ടിലുകൾ, നല്ല രസമാണ് കേട്ടോ അതെല്ലാം കാണാൻ. നമുക്ക് ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാസ്റ്റിക് മാലിന്യത്തിലേക്ക് പോകുന്ന അളവ് കുറഞ്ഞാൽ കുറേയധികം അസുഖങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പം ഞാനും ആലോചിച്ച് എന്തിനാണ് അത് മാലിന്യത്തിലേക്ക് പോണത്, വേണ്ട, നമുക്കതിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ആർട്ട് വർക്കുകൾ ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ വയ്ക്കാൻ സ്പേസ് ഉണ്ടെങ്കിൽ വയ്ക്കാം. അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എൻ്റെ മനസ്സിലൊരാശയം തോന്നി. അന്നേരം ഞാനെല്ലാം കളക്ട് ചെയ്തെടുത്ത് ഒരു ദിവസം രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ ഇതെല്ലാം പെയിൻ്റെല്ലാം അടിച്ച് റെഡിയാക്കി ഹോളെല്ലാം ചെയ്ത് ഒരു ചെറിയ നൂലിലെല്ലാം കോർത്തെടുത്തു. കുറേ നേരം കഷ്ടപ്പെട്ടു കേട്ടോ, കാരണം ഈ ഹോളിൽ കൂടെ കോർത്ത് വെളിയിലേക്ക് എടുക്കാൻ കുറേ പാടുപെട്ട്. സൂചിയൊന്നും പോകില്ല, കാരണം മുത്ത് ചെറുതായതുകൊണ്ട്, മുത്തിനകത്ത് ഹോള് ചെറുതായതുകൊണ്ട് എനിക്ക് സൂചിയൊന്നും കോർക്കാൻ പറ്റില്ല. അങ്ങനെ ഞാനൊരു ചെമ്പ് കമ്പി, അലുമിനിയം കമ്പിയൊക്കെ എടുത്തിട്ടാണ് അതിനെ കോർത്തെടുത്ത് കുറച്ച് നേരം എടുത്തു. ഞാൻ ഒരു മാല മാത്രമാണ് ഇതിൽ കോർത്തത്, ബാക്കി 5 ഞാൻ അതിന് ശേഷം റെഡിയാക്കിയതാണ്. അത് ഞാൻ ക്യാമറയിൽ പകർത്തിയിട്ടില്ല, കാരണം 1 കോർത്തെടുക്കാൻ തന്നെ എനിക്ക് ഒരുപാട് സമയം എടുത്തു. അതുകൊണ്ട് ബാക്കിയുള്ളതും കോർത്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും, അതുകൊണ്ട് ഞാൻ അതിനെ ഒഴിവാക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ എനിക്കിവിടെ ആവശ്യമായിട്ട് വന്നിരിക്കുന്ന ജ്വല്ലറി പാർട്സ്, പിന്നെ മുത്തുകളെല്ലാം എടുത്തിട്ടുണ്ട്, പല വെറൈറ്റി മുത്തുകൾ, പിന്നെ കിളികളെടുത്ത്. ഇതിൻ്റെ പുറമെ ഞാൻ ഒരു സാധനം കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര അധികമായിട്ട് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ പുതിയ പുതിയ വെറൈറ്റി ഹെഡ്സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊന്ന് ട്രൈ ചെയ്യും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു സൈക്കിൾ, ഒന്നല്ല 2 സൈക്കിളുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ സൈക്ലിങ്ങിന് ഇറങ്ങാൻ വേണ്ടി ചെറിയ തോതിൽ പാട്ട് കേൾക്കാനും കൂടെ ചേർത്ത് ഹെഡ്സെറ്റ് കൂടുതലായിട്ട് മേടിക്കാറുണ്ട്. ഒന്ന് ചീത്താകുമ്പോൾ അടുത്തതെടുക്കുക. അപ്പോൾ ഈ ഓരോ ഹെഡ്സെറ്റിനകത്തും 3-4 ബഡ്സിൻ്റെ ചെറിയ പീസുകളും കണ്ട് നമ്മളുടെ ചെവിയുടെ അളവിനനുസരിച്ച് അതെല്ലാം കൂടെ എടുത്തിട്ടും കൂടെയാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് എടുത്ത് കളയുന്ന സാധനങ്ങളാണ്. നമ്മൾ പുതിയ ഹെഡ്സെറ്റ് മേടിക്കുമ്പോൾ ആ പഴയതിനെ എടുത്ത് കളയും. അപ്പോൾ ഇങ്ങനെ കളയുന്ന ആ റബ്ബറിൻ്റെ പീസ് പോലും ഞാൻ കളഞ്ഞില്ല എന്നാണ് പറയുന്നത്. കാരണം ഞാൻ അത്രയും കളക്ട് ചെയ്ത് വച്ചിരുന്നു. ഞാൻ അത്രയും കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ഹെഡ്സെറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. കാരണം ഞാനധികം ഇപ്പം യൂസ് ചെയ്യാറില്ല, കാരണം നമ്മൾ ഈ വീഡിയോയും കാര്യങ്ങളും എല്ലാം എടുക്കുന്ന കൂട്ടത്തിൽ പിന്നെ ചെവിയിൽ ചെറുതായിട്ടൊരു പണി കിട്ടിയതിന് ശേഷം ഹെഡ്സെറ്റ് ഇപ്പോൾ വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ല. അതാണ് വാസ്തവം. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ഒരു ബാലൻസിന് പ്രോബ്ലം വന്നു.
ഹെഡ്സെറ്റ് അധികം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അതങ്ങ് നിർത്തി. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഇരുന്നൊന്ന് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന രീതിയിലാണ് എല്ലാ വർക്കുകളും വംശം കുടുംബം ചെയ്യുന്നത്. തീർച്ചയായിട്ടും കുടുംബത്തിലൊരംഗമാകാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക, കാരണം ഞങ്ങൾക്കും ഒരു സന്തോഷമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.